ഇനിയുള്ള കാലം നിന്റെ മനസ്സും ചിന്തയും ജീവിതവുമല്ല എനിക്ക് മാത്രമായിരിക്കുമെന്ന് അല്ലേ? അതാ ഒരു ഭാര്യയുടെ കടമ. അങ്ങനെ പരിപൂർണമായി നീ എനിക്ക് മാത്രം സമർപ്പിച്ചാൽ സിദ്ധുവിനോട് നീ പിന്നെ എന്ത് ചെയ്യും? അവനും കൊടുക്കണമല്ലോ ഒരിത്തിരി സ്നേഹം. സോറി, എല്ലാം സമർപ്പിക്കുമ്പോ സ്നേഹം മാത്രം പോരല്ലോ, സുന്ദരമായ നിന്റെ ഈ ശരീരവും വേണ്ടേ? അതോ അത് നീ നേരത്തെ സമർപ്പിച്ചു. ഞാനൊരു നല്ല നടനാണെന്നുള്ള കാര്യം നീ മറന്നല്ലേ? നീ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് നോക്കാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. സ്വയം സമർപ്പിക്കും പോലും, ആർക്ക് വേണോടി നിന്റെ സമർപ്പണം? അതേടി, ഇതിനേക്കാൾ മോശമായിട്ടാ ഞാൻ ഇനി പെരുമാറാൻ പോകുന്നത്. നീ എന്ത് കരുതി? ഒരു പഴഞ്ചരക്കിനെ എന്റെ ഭാര്യയായിട്ട് കെട്ടി അലങ്കരിച്ചുകൊണ്ട് നടക്കാൻ മാത്രം വിധിയാണ് ഞാനോ? കൂടുതൽ സ്മാർട്ട് ആവണ്ട. ആ അച്ഛമ്മയുടെ കുടുംബത്തിന്റെ വിത്ത് ഗുണം ഒരല്പമെങ്കിലും നിങ്ങളുടെ രക്തത്തിൽ ഉണ്ടാവുമെന്ന് ഒരു നിമിഷം തെറ്റിദ്ധരിച്ചതാ എന്റെ തെറ്റ്. സ്വത്തും പണവും സമൂഹത്തിലെ മാന്യതയും അല്ല ഒരാളെ മനുഷ്യനാക്കുന്നത്. അതിനെ സ്നേഹിക്കാൻ അറിയുന്ന ഒരച്ഛന്റെയും ക്ഷമിക്കാനും ത്യജിക്കാനും അറിയുന്ന ഒരമ്മയുടെയും കുഞ്ഞായി ജനിക്കാനുള്ള ഭാഗ്യം കൂടി വേണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനമ്മമാരോടാണ് സഹതാപം. നിങ്ങളോട് തോന്നുന്നത് വെറുപ്പ് പോലും അല്ല, വെറുപ്പുച്ഛം. തൊട്ടുപോകരുത് തന്നെ. ഇനി എന്റെ മേൽ കൈവയ്ക്കാൻ ശ്രമിച്ച ആരാണ് കാവ്യെന്ന് നിങ്ങൾ അറിയും. മഹാനടൻ മിസ്റ്റർ ജീവയ്ക്ക് അഭിനയിക്കാൻ അറിയുമായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്നത് പ്രവർത്തിക്കാനാ. അത് നിങ്ങളെപ്പോലെ വളഞ്ഞ വഴിയിലൂടെ അല്ല, നേരായ വഴിയിലൂടെ, സത്യത്തിന്റെയും നിയമത്തിന്റെയും വഴിയിലൂടെ. അത് മറക്കണ്ട. ഏട്ടനെവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ശ്രീകുട്ടി, ശ്രീകുട്ടി ഇറങ്ങി വാ.
ശ്രീകുട്ടി, 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 എനിക്ക് ശ്രീകുട്ടിയെ കാണണം, സംസാരിക്കണം. എന്തിന്? നിന്നെ കാണാൻ അവൾക്ക് താല്പര്യമില്ല. അത് പറയേണ്ടത് നിങ്ങളല്ല, അവളാ. ശ്രീകുട്ടി, കണ്ടില്ലേ നമ്മുടെ കുഞ്ഞിന് എന്തെല്ലാം സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നേക്ക്. നോക്കേ, നോക്ക് ശ്രീകുട്ടി. ഇവിടെ ആർക്കും നിന്റെ സൗജന്യൊന്നും വേണ്ട, ഇറങ്ങിപ്പോ. ഇല്ലെന്റെ സ്വഭാവം മാറും. ഇല്ല, ഞാൻ പോവില്ല. ഇവളുടെ വയറ്റിലുള്ളത് എന്റെ ചോരയാ. എനിക്ക് എവളെയും കുഞ്ഞിനെയും വേണം. നീ പോവില്ലല്ലോ. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. ശ്രീകുട്ടിയെ കൊണ്ട് ഞാനൊന്ന് പോവും. മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? ഞാൻ പോവില്ല. നീ എന്തിനാണ് അവിടെ വന്നേ? ശ്രീകുട്ടിയെ കൊണ്ട് ഞാൻ ഒന്ന് പോവും. നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? ചേട്ടനെ കൊന്നാലും ഞാൻ പോവില്ല. ശ്രീകുട്ടി, നിങ്ങളുടെ അനിയൻ എന്റെ പുതിയ നാടകമായിട്ട് വന്നിരിക്കുക, അതിലിടപെട്ടാൽ ചീത്തയാവുന്നത് നിങ്ങളായിരിക്കും. എന്നാലും അവനെ പട്ടിയെ പോലെ തല്ലുന്നത് കാണാൻ എനിക്കാവില്ല. നിങ്ങൾ അനിയനെ സ്നേഹിച്ചതുപോലെ തന്നെ അനിയത്തെ ജീവന് തുല്യം സ്നേഹിച്ച ഒരേട്ടനാ തല്ലുന്നത്. ശിവാനിയോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താ നിങ്ങളത് സഹിക്കൂ? വലിയ വീട്ടിലെ ആണുങ്ങളെ പെങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിച്ച് പ്രതികാരം ചെയ്യും. സാധാരണക്കാരെങ്ങനെ പ്രതികരിക്കുന്നുള്ള കാഴ്ച നിങ്ങൾ താഴെ കാണുന്നത്. ചത്തുപോയ നമ്മള് സമാധാനം പറയേണ്ടി വരും. നമ്മുടെ കുഞ്ഞിനു വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നിന്നെ വേണം. പോകാനാ നീ പറയുന്നെങ്കിൽ പോകാം. പക്ഷെ 100% ആത്മാർത്ഥമായ ഞാൻ വിളിച്ചതെന്ന് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. തീർച്ച. എന്തിനാ നീ കരയുന്നേ? അവന്റെ നാടകം കണ്ട് നിന്റെ മനസ്സറിഞ്ഞോ? പാടിങ്ങോട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡ്രാമ? പൊളിച്ചോ?
ശ്രീകുട്ടിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഏട്ടന് തോന്നിയിട്ടുണ്ട്. എന്നാലും എന്നെ തല്ലി ചതയ്ക്കുന്ന തടയാനെ ഏട്ട ശ്രമിച്ചില്ല. അങ്ങോട്ടൊന്ന് വന്നു പോലുമില്ല. സാരമില്ല, ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും ഏട്ടന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ നമുക്ക് പറ്റും. ഏട്ടനൊന്ന് വിളിച്ചേക്കാം, ഭാര്യ വീട്ടിലെ വിരുന്ന് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ആ പറമോളെ, എങ്ങനെയുണ്ട് വൈഫ് ഹൗസ്? ബോറിംഗ്, ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ ചത്തതിന് തുല്യമായി. സഹിച്ചല്ലേ പറ്റൂ, ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് വരണ കിട്ടിയതുകൊണ്ടാവും. എല്ലാരും എന്റെ സൗകര്യങ്ങൾ സാധിച്ചു തരാൻ മത്സരിക്കുന്നുണ്ട്. കരുതിയതിൽ സമർത്ഥയാ. ഞാനൊരു നാടകം കളിച്ചിരുത്താൻ നോക്കിയപ്പോ അവള് വളരെ ശക്തമായിട്ട് അതിനെ നേരിട്ടത്, അതും ശരിക്കും കൊച്ചാക്കി കളയുന്ന വിധത്തിൽ. ശ്രദ്ധിക്കണം ചേട്ടാ, പയറ്റി തെളിഞ്ഞ വിത്താണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യപ്പെട്ടതാ. ഏതെങ്കിലും ഊരാക്കുടുക്കിൽ ഏട്ടനെ പെടുത്താനാവും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് തന്നെ. എത്രയും പെട്ടെന്ന് മടങ്ങി പോന്നേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുറപ്പെടാം. സൂക്ഷിക്കണം, ഭക്ഷണത്തിൽ വല്ല കൈവശവും കലക്കി തരാൻ മടിക്കാത്ത കൂട്ടരാ. ഇല്ല മോളെ, ഈ ജീവി അത്ര പെട്ടെന്ന് മയക്കെടുക്കാൻ ഒരു കൈവശത്തിനും പറ്റില്ല. നീ ഫോൺ വെച്ചോ. അഭിനയിക്കാനായി മുഖത്ത് മേക്കപ്പ് ഇടാൻ തുടങ്ങിയ ബുദ്ധി കുറയുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും തിരുമണ്ടത്തരം പറയുമെന്ന് വിചാരിച്ചില്ല. അതേടി, ഞാൻ തിരുമണ്ടം തന്നെയാ. മറ്റൊരുത്തരം ധ്യാനിച്ചും പ്രേമിച്ചും കൊണ്ടു നടക്കുന്ന നിന്നെ പോലെ ഒരുത്തിയെ തലയിലെടുത്ത് വയ്ക്കാൻ തോന്നിയത് ആ മണ്ടത്തരം കൊണ്ട് തന്നെയാ. ആരെങ്കിലും കേൾക്കും. കേട്ടാലും എനിക്കൊന്നുമില്ല. നിന്റെ തനി നിറം എന്താണെന്ന് നിന്റെ വീട്ടുകാരും അറിയട്ടെ. ഇത്രയൊക്കെ ഒച്ചയിടാനും ദേഷ്യപ്പെടാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ ഉറങ്ങിക്കഴിഞ്ഞും അവന്റെ ഫോട്ടോ നോക്കി ഉറങ്ങാതിരിക്കലാ നിന്റെ പതിവെന്ന് എനിക്ക് ബോധ്യമായി. ഒരു മന്ദബുദ്ധി സംശയ രോഗിയും കൂടി ആയാൽ എന്താവോ? അതാ നിങ്ങള്. ശരിയാ, നിന്റെ കാര്യത്തിൽ ഞാൻ മന്ദബുദ്ധി ആയിപ്പോയി. അതുകൊണ്ടാണല്ലോ എല്ലാ തെളിവ് എനിക്ക് അല്പം വൈകി മാത്രം ലഭിക്കുന്നത്. തെളിവോ? എന്ത് തെളിവ്? നിനക്ക് കാണണമല്ലേ, ഈ ഫോട്ടോ നിന്റെ തലേണയുടെ അടിയിലിരുന്ന ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നീ കൊണ്ടുവരാതെ ഈ ഫോട്ടോ എങ്ങനെ ഈ മുറിയിൽ വന്നു? പറയണി, നീയല്ലേ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചത്? അതെ. ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ശരീരവും മനസ്സും ഭർത്താവിൽ മാത്രം സമർപ്പിക്കുന്നവളാണ് ഭാര്യ എന്ന്. എന്നിട്ടെന്നോട് നീ പിന്നെ ഇവന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉറങ്ങുന്നത്? നമുക്ക് ഇതേ കുറിച്ച് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. വേണ്ട, പറയാനുള്ളത് മുഴുവൻ ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയും. ആര് കേട്ടാൽ എനിക്ക് ഒരു പ്രശ്നവും. ഇപ്പോഴും നിന്റെ പിന്നാലെ ചുറ്റിത്തിരിയാൻ സിദ്ധുവിന് കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് അവനോട് പുച്ഛം തോന്നുന്നു. ആദ്യം നീ അവനെ വളച്ചെടുത്തു, അതോടെ അവൻ എന്റെ അനിയത്തെ ഉപേക്ഷിച്ചു. പിന്നീട് എന്റെ പണം മോഹിച്ച് നീ എന്നെ കല്യാണം കഴിച്ചു. കഴിഞ്ഞ രാത്രി ഒന്ന് അഭിനയിച്ച് കാണിച്ചതാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായാൽ ഒരു ജീവിതം സാധ്യമാവുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. പക്ഷേ
അങ്ങനെ ഒരു ആലോചനയ്ക്ക് പോലും സാധ്യതയില്ലാത്ത വിധത്തിൽ വൃത്തികെട്ടവളാണ് നീ എന്ന് എനിക്ക് മനസ്സിലായി. എന്താടി, എന്താ നീയൊന്നും തിരിച്ചു പറയാതെ നിന്റെ വാചാ കസർത്തൊക്കെ എവിടെ പോയി? ശിവ പ്ലീസ്, ബഹളം ഉണ്ടാക്കരുത്. നമ്മൾ മാത്രമുള്ളപ്പോ സംസാരിക്കുന്നത് പോലെയല്ല. പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ ജീവിയോട് മാപ്പ് ചോദിക്കാം. ഓഹോ, അങ്ങനെ അപേക്ഷിക്കാനൊക്കെ അറിയോ തമ്പുരാട്ടിക്ക്? ഇതൊക്കെ നിന്റെ അടവാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. അവരിതുവരെ കഴിക്കാൻ അറിഞ്ഞില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ചേട്ടാ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിരിക്ക. എനിക്കൊന്നും കഴിക്കണമെന്നില്ല. അത് പിന്നെ ഞങ്ങളെ കാണാനേ കുറെ പേര് ഈശ്വരമഠത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛമ്മ വിളിച്ചു. ഞങ്ങൾക്ക് ഉടനെ പോണം. എനിക്ക് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. വിൽ യു പ്ലീസ് ഗോ ഔട്ട്. ജയ, വണ്ടി ഒന്ന് നിർത്ത്. ഇറങ്ങി മുൻസീറ്റ് ഇരിക്ക. എന്തിന്? ഡു വാട്ട് ഐ സെഡ്. ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്നെ വഴിയിൽ ഇറക്കി വിടാനാ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നിന്നെ വഴിയിൽ ഇറക്കി വിടാനുള്ള ഉദ്ദേശം ഈ നിമിഷം വരെ എനിക്കില്ല. എങ്കിൽ എന്റെ ഭർത്താവ് പിന്നിലിരിക്കുമ്പോ ഞാൻ എന്തിനു മുൻസീറ്റിലിരിക്കണമെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഞാൻ ഇറങ്ങും. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ എന്റെ ഡ്രൈവർ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇറങ്ങില്ല എന്നുള്ള വാശിയിലാണ് നീയെങ്കിൽ കാർ ഇവിടുന്ന് മുന്നിലോട്ട് ചലിക്കില്ല. നേരം എത്ര വൈകിയാലും. ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഗുഡ് ഗേൾ. പക്ഷേ ആദ്യം ഒന്ന് ചീറ്റും, എന്നിട്ടേ അനുസരിക്കൂ. ഹായ് ജീവ. ഹായ്. ഈ കാറിൽ നടക്കുന്നൊന്നും ജയൻ അച്ഛമ്മയോട് പറയാറില്ല. അച്ഛമ്മ അറിയോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. എന്റെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. പുറത്തേക്ക് ഇറങ്ങടി. ജീവ പറഞ്ഞ ഞാൻ ഇറങ്ങാം. അല്ലാതെ നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വെയിറ്റ്. നിനക്ക് നിന്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താങ്കിൽ എനിക്ക് ഇവിടെ ഈ കാറിലേക്കും വിളിച്ചു വരുത്താനുള്ള അവകാശമുണ്ട്. Am I right, darling? Yes, of course. ഞങ്ങളുടെ പ്രണയ സല്ലാപം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഇവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകാം. ഈശ്വരമഠത്തിലേക്കല്ല, നിന്റെ വീട്ടിലേക്ക്. ജയ കാറെടുക്ക. ന
നടന്നതെല്ലാം നല്ലതിനായിരുന്നെന്ന് ഇപ്പോഴാ അച്ഛാ ബോധ്യമാവുന്നേ. ഈ ഒരു നല്ല ബന്ധത്തിന് വേണ്ടിയായിരുന്നു എന്റെ കാവ്യമോൾ ഇത്രയും നാളും കാത്തിരിക്കേണ്ടി വന്നത്. എനിക്കും അവനെ അങ്ങ് പിടിച്ചു പോലെ. എന്തൊരു തമാശക്കാരനാ. ഈ വയസ്സംകാലത്ത് എന്നെ അവൻ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനെ പറഞ്ഞു അവൻ. ഇവള് ചാൻസ് കേറി ചോദിക്കുമെന്നായിരുന്നു എന്റെ പേര്. അഭിനയമോഹം കൊണ്ട് കൊറേ നാള് നടന്നല്ലേ. എന്റെ ആ ആഗ്രഹമൊക്കെ പോയി. ഇപ്പൊ എനിക്ക് ഒറ്റ മോഹമുള്ളൂ, കാവ്യച്ച് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ജീവിക്കണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവര് സന്തോഷമായിട്ട് ഇരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ചായം തേച്ച മുഖങ്ങളെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിലും അവർ അഭിനയിക്കും. നീ ചേട്ടനെ അവിശ്വസിക്കാൻ എന്താ കാരണം? അത് പിന്നെ ഞാൻ അവിശ്വസിച്ചൊന്നുമില്ല, ഒരു സാധ്യത പറഞ്ഞതാ. ചേട്ടൻ നമ്മുടെ മുമ്പിൽ ദേഷ്യം അഭിനയിച്ചൊക്കെ നമ്മൾ കണ്ടതല്ലേ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമേ. മുത്തശ്ശ പോയിട്ട് വരാമേ. ശരി. ഞാൻ ഇറങ്ങുന്നില്ല മിസ്റ്റർ ജീവ, തിരിച്ചു പോവാണ്. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ഇനി വയ്യ, ഈ നാടകം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. നിന്റെ വീട്ടുകാരോട് എന്ത് സമാധാനം പറയുന്നു? എന്നെ ഉപേക്ഷിച്ചിട്ടാ വരുന്ന. എങ്കിൽ നിന്റെ അമ്മയുടെ വിധി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സാറിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യും.